ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ISLനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ദയവ് ചെയ്ത് ഇതുവരെയായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. വീഡിയോ കാണാൻ ഫുള്ളും ശ്രമിക്കുക. കണ്ടതിന് ശേഷം കമൻ്റ് ഇടാനും വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത് വമ്പൻ താരങ്ങളെ ടീമിലെത്തിക്കാൻ പല ടീമുകളും ശ്രമിക്കുന്നു. ഇതാരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മിന്നും താരമായ ഒളിച്ചരൻ നസാരിയനെ ടീമിലെത്തിക്കാൻ വമ്പൻ ടീമുകൾ നോട്ടമിട്ടിരിക്കുന്ന ഈ ATK മോഹൻ ബഗാൻ തന്നെയാണ് ഒളിച്ചരനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നത്. മറ്റൊരു ട്രാൻസ്ഫർ ന്യൂസ് കേൾക്കുന്നത് നമ്മുടെ മിന്നും താരമായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജീക്സൺ സിംഗിനെ ATK മോഹൻ ബഗാൻ നോട്ടമിട്ടിരിക്കുന്നു. അതും ATK മോഹൻ ബഗാൻ തന്നെയാണ് നോട്ടമിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC താരമായ അപ്പുയ്യനെയും ATK മോഹൻ ബഗാൻ നോട്ടമിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇതെല്ലാം ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയാണ് ഒഫീഷ്യൽ പേജിലൂടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇത് വെറും റൂമർ മാത്രമാണെങ്കിലും സത്യാവസ്ഥ ചിലപ്പോൾ ആകാനും സാധ്യതയുണ്ട്. കാരണം ഇനി മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. നാളെ April 1 അതുപോലെ തന്നെ സകൽ അബ്ദുൽ സമദിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. മലയാളികൾക്കെല്ലാം പ്രിയങ്കരനായ സകൽ അബ്ദുൽ സമദിൻ്റെ ബർത്ത്ഡേ നാളെ. നല്ലൊരു ബർത്ത്ഡേ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പറയുന്നു. പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പ്ലീസ്. ഓക്കെ, താങ്ക് യു.